മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ള അന്താരാഷ്ട്ര ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള കൂടിയാലോചനയും തർക്ക പരിഹാര സംവിധാനവും ഉണ്ടാവണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഇതിനായി സർക്കാരുകൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയുടെ ഉറക്കം കെടുത്തുന്ന മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിലെ 4 ജില്ലകളെ ഗൗരവകരമായി ബാധിക്കും. ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാകുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാവണമെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ള അന്താരാഷ്ട്ര ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള കൂടിയാലോചനയും തർക്ക പരിഹാര സംവിധാനവും ഉണ്ടാകണമെന്നും സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. ഈ മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും വലിയ ആശങ്കയിൽ കഴിയുമ്പോൾ പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുല്ലപ്പെരിയാർ ഒരു അപകടകരമായ സ്ഥിതിയിലാണ് എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ വ്യാപകമായി ചർച്ച ചെയ്യുമ്പോൾ അനുകൂലമായും പ്രതികൂലമായും ഒക്കെ പ്രതികരിക്കുന്നവരുണ്ട്. എങ്കിലും ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് പരിഹാരം ഉണ്ടാകണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാണ്. നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ രാജ്യത്തിന് പുറത്തുള്ള ഒരു ഏജൻസി, ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂടിയാലോചനയും തർക്ക പരിഹാര സംവിധാനവും ഉണ്ടാകണം. യാഥാർത്ഥ്യം മനസ്സിലാക്കി കേന്ദ്രവും സംസ്ഥാനവും വിഷയത്തിൽ ഗൗരവകരമായി ഇടപെടണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതൃത്വം ആവശ്യപ്പെട്ടു.